friends, welcome back to another video. ഇന്ന് നമ്മൾ പൈത്തണിൽ എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് എടുക്കാനും നമ്മൾ ഒരു ചെറിയ പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു സീരീസിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് പൈത്തണിന്റെ വേറെ വീഡിയോസ് കാണണമെങ്കിൽ എന്റെ ചാനലിൽ പോകാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ പൈത്തണിൽ നമ്മൾ എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് എടുക്കുക? നമുക്ക് വേണ്ടത് രണ്ട് നമ്പേഴ്സ് സമ്മിയാണ് വേണ്ടതെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് യൂസറിന്റെ അടുത്ത് നിന്ന് നമുക്ക് എടുക്കണം അല്ലേ? അപ്പൊ അങ്ങനെ എടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതണം, റൈറ്റ്? അപ്പൊ ഫസ്റ്റ് നമ്പർ നം വൺ ആണെന്ന് വെച്ചോ. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഇത് ഈ സെയിം സ്പെല്ലിംഗിൽ ലോവർ കേസ് ആയിട്ട് തന്നെ എഴുതണം, എന്നാൽ മാത്രമേ പൈത്തണിൽ വർക്ക് ചെയ്യുള്ളൂ ഇൻപുട്ട്. പിന്നെ നമുക്ക് എന്ത് മെസ്സേജ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് യൂസറിന്, നമുക്കിപ്പം ഫസ്റ്റ് നമ്പർ എടുക്കുമ്പോൾ നമുക്ക് എൻറ്റർ ദ നമ്പർ എന്നല്ലേ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എൻറ്റർ ദ വാല്യൂ, അങ്ങനെ എന്താണോ കാണിക്കേണ്ടത് ഈ ഇൻപുട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താണോ ടെർമിനൽ, അതായത് സ്ക്രീനിൽ കാണിക്കേണ്ടത്, അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പം എൻറ്റർ നമ്പർ വൺ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നാൽ നമുക്ക് സ്ക്രീനിൽ ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു കേഴ്സർ പോലെ വരും. നം ടു ഈക്വൽ ടു സെയിം തന്നെ എഴുതാം, എന്റർ നമ്പർ ടു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സം കിട്ടണമെങ്കിൽ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് നം വൺ പ്ലസ് നം ടു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ട് നമ്പേഴ്സിന്റെ സം കിട്ടും. ഒരു സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഒരു പേരാണ് ഇൻപുട്ട് എടുക്കേണ്ടതെന്ന് വെച്ചോ. ഇവിടെ നമ്മൾ എന്താണ് ഇൻപുട്ട് എടുത്തത്? ഒരു നമ്പറാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, പ്രോഗ്രാമല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനിയിപ്പം ഒരു നെയിം എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, ഞാനൊരു വേരിയബിൾ പറയാണ്, നെയിം ഈക്വൽ ടു, നമ്മൾ ഇവിടെ ഇൻപുട്ടിന് പകരം റോ അണ്ടർസ്കോർ ഇൻപുട്ട് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻപുട്ടിന് പകരം നമ്മൾ റോ അണ്ടർസ്കോർ ഇൻപുട്ട്, എൻറ്റർ നെയിം. ഓക്കെ, ഇനി നമ്മൾ പ്രിന്റ് മൈ നെയിം ഈസ്, ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്താൽ എന്ത് വരും എന്ന് വെച്ചാ, എന്താണ് ഈ രണ്ട് ക്വട്ടേഷൻ മാർക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് ഒരു വേരിയബിൾ ആണ്, അത് കൊട്ടേഷനിലല്ല കൊടുത്തത്. ഈ കോമ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ, കൊട്ടേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വേരിയബിൾ കഴിഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ മാർക്കുള്ള സാധനം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ പ്ലസ് വെച്ചിട്ടും സെപ്പറേറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിവിടെ കോമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോമ നെയിം, നെയിം ഒരു വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് നെയിമിന്റെ വാല്യൂ എന്താ, എന്താണോ യൂസർ തന്റെ അവരുടെ പേരടിച്ചിരിക്കുന്നത് അതായിരിക്കും വരിക. എന്റെ പേരിപ്പൊ ചന്ദനയാണ്. ഞാനിപ്പം ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചന്ദന എന്നാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ചന്ദന എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഇൻപുട്ട് എടുക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.